വെൽക്കം സ്പീച്ചിന് വേണ്ടിയിട്ട് അസീസ് മദിലത്ത് സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച്, ഒരു ഭക്ഷണരീതിയെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തുവാനും വേണ്ടി അഹോരാത്രം തൻ്റെ വിശ്രമ ജീവിതത്തിൽ, പെൻഷന് ശേഷമുള്ള വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു വ്യക്തി ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അസുഖങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ഇതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയത് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ലിവാനിയോ ഇൻ്റർനാഷണൽ സംഘടിപ്പിച്ചിട്ടുള്ള വെൽനസ് 2018 എന്ന ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത് ബഹുമാന്യനായ കെ വി ഷംസുദ്ദീൻ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ആയുർവേദ ക്ലിനിക്കിൻ്റെ ദുബായ്, അജ്മാൻ എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടകൽ ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ ധന്യശ്രീ അവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മൾക്കെല്ലാം ബഹുമാന്യനായ, നമ്മളെല്ലാം ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ LCHF തുടർന്നു പോരുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാക്കി തന്ന ഞങ്ങളുടെ എല്ലാം ബഹുമാന്യനായ ഹബീബ് റഹ്മാൻ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ എല്ലാം സഹകരണത്തിന് സ്വാഗതം ചെയ്യുകയാണ്, സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ലിവാനിയോ ഇൻ്റർനാഷണലിൻ്റെ ഫൗണ്ടർ മെമ്പർമാർ ഷഹീദ് കോട്ടയിൽ, അതുപോലെ തന്നെ ഇതിലെ കൺവീനർ ഫൈസൽ കൊളാടി, എല്ലാവരെയും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഗ്രൂപ്പിലൂടെ, അവരെയെല്ലാം ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിലും ഉപരി ഇന്ന് ഈ പരിപാടി ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പല UAE പല ഭാഗങ്ങളിൽ നിന്നും വളരെയധികം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും, ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് ലിവാനിയോ ഇൻ്റർനാഷണലിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാനായി ലിവാനിയോ ഇൻ്റർനാഷണലിൻ്റെ ഫൗണ്ടർ മെമ്പർ ജനാബ് ഷഹീദ് സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിക്കുന്നു. സമാലിക്കും. ലിവാനിയോ ഇൻ്റർനാഷണൽ എന്ന രജിസ്റ്റേർഡ് ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. ഒരു കൃത്യമൊരു മാസം മുമ്പാണ് ദുബായ് ഗവൺമെൻറ്റിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു സർട്ടിഫിക്കറ്റ് ലിവാനിയോ ഇൻ്റർനാഷണൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിന് ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു പൊൻതൂവൽ എന്ന രൂപത്തിൽ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. കളങ്കമില്ലാത്ത ഈ ഒരു സൗഹൃദ സാഗരത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ ഈ ഒരു സെഷൻ, ഇന്നത്തെ ഈ ഒരു സെഷൻ ഔദ്യോഗികമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള നമ്മളെ UAE എല്ലാ സാമ്പത്തികമായും പേഴ്സണൽ ലൈഫിലും എല്ലാ സ്പന്ദനത്തിലും എപ്പോഴും വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഗൈഡൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം എല്ലാവർക്കും വേണ്ടപ്പെട്ട ഷംസുദ്ദീൻ സാറ്, കെ വി ഷംസുദ്ദീൻ സാറ്, അദ്ദേഹം ബർജിയൽ ജീവിതത്തിൻ്റെ ഇവിടുത്തെ ഡയറക്ടറാണ്, അതുപോലെ തന്നെ പ്രവാസി ബന്ധു ചെയർമാനാണ്. അപ്പം അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ ഇന്നത്തെ ഈ LCHF ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനോട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയ ഹബീബ് റഹ്മാൻ സാഹിബ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇന്ന് ആരോഗ്യരംഗത്തെ സാധാരണ പറയുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രി എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും എങ്ങനെയൊക്കെ മനുഷ്യരെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാമെന്നുള്ള ചിന്ത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഒരു ഡോക്ടർ കഴിഞ്ഞ 35 വർഷമായിട്ട് പറയുമായിരുന്നു, 35 വയസ്സ് കഴിഞ്ഞവരെല്ലാവരും ഒരു ആസ്പിരിൻ കഴിക്കണമെന്ന്. കഴിഞ്ഞ 3 വർഷമായി എൻ്റെ ഒരു ഡോക്ടർ, എൻ്റെ കൺസൾട്ടൻ്റ് പറഞ്ഞു, ഇത്രയും കാലം കഴിച്ചു, ഇനി കഴിക്കേണ്ടതില്ല.
അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇത്ര കാലം കഴിച്ചല്ലോ, ഞാനും കഴിക്കുന്നു, ധാരാളം ആളുകൾ കഴിക്കുന്നു, അപ്പോൾ ഇതുവരെ കഴിച്ചത് വെറുതായോ, എന്താണ് അത് നിർത്തിയത്? അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കഴിച്ചാലുണ്ടാവുന്ന ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ട് കഴിക്കേണ്ട. അപ്പോൾ ഇതുവരെ കഴിച്ചുകൊണ്ടുള്ള ദോഷമൊക്കെ പേറിയിട്ടാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. പിന്നീട് പറഞ്ഞു, ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ തിയറി അനുസരിച്ച് കൊളസ്ട്രോൾ ഉള്ളൊരു പിൽസ് കഴിക്കണം, ഡെയിലി കഴിക്കണം. അങ്ങനെ അവർ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ, കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വല്പം കൊളസ്ട്രോൾ കണ്ടു. അപ്പോൾ പറഞ്ഞു, അത് 20 മില്ലി ആക്കണം, 20 മില്ലി ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെക്കൊണ്ട് 20 മില്ലി കഴിപ്പിച്ച് അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കുക എന്നല്ലേ എന്ന് തമാശയോട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 10 ഉള്ളൂ. എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ ധാരാളം ആളുകൾ ഡയബറ്റിക് അസുഖമുള്ളവരുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കണ്ടെത്തി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ, നിങ്ങളിത് വളരെയധികം സൂക്ഷിക്കണം കേട്ടോ, ഇത് സൈലൻറ്റ് കില്ലറാണ് ഈ അസുഖം എന്ന് പറയുകയുണ്ടായി. ഒരു കാലത്ത് എൻ്റെ ഉപ്പ ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു. അന്നൊക്കെ 150 കൂടുതൽ വന്നാലാണ് മരുന്ന് കഴിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് കുറച്ച് 100 കൂടുതലായാൽ മരുന്ന് കഴിച്ചേ തീരൂ എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ അന്തിമ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ മരുന്നുകളെ ചിലവാക്കുക എന്നുള്ളതാണ്. ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൊളസ്ട്രോളിന് കഴിക്കുന്ന ഒരു പിൽസ് ഒരു പാക്കറ്റിന് 249 തരാ വില. ഇവിടെ 249 എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ശമ്പളത്തിൻ്റെ 1/4 ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അത്രമാത്രം പണം ചിലവാക്കി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതേസമയത്ത് ഹബീബ് റഹ്മാൻ സാഹിബ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖല വളരെയധികം ആളുകൾക്ക് സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യും. അതേസമയത്ത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് ആണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 90 കിലോയിൽ കൂടുതൽ തൂക്കമുണ്ടായിരുന്ന എൻ്റെ ഒരു ബന്ധുവിനെ എനിക്ക് കഴിഞ്ഞ ആഴ്ച കാണുവാൻ സാധിച്ചപ്പോൾ 70 കിലോ മാത്രമേ തൂക്കമുള്ളൂ. മാത്രമല്ല, 2 നേരം 33 യൂണിറ്റ് വീതം ഇൻസുലിൻ അവർ അടിച്ചിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നില്ല, ഇല്ലാതെ തന്നെ വളരെ ആരോഗ്യവതിയായി എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ അധികം സമയം നീട്ടുന്നില്ല. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഹബീബ് റഹ്മാൻ സാഹിബിൻ്റെ പ്രസംഗം, ആ പാഠവും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സംരംഭം ഇവിടെ നടത്തുവാൻ മുൻപോട്ട് വന്നിട്ടുള്ളത് ലിവാനിയോ എന്ന പ്രസ്ഥാനമാണ്. അവരുടെ ആദ്യത്തെ ഒരു സംഭവത്തിൽ പങ്കെടുക്കുവാനും ക്ലാസ് എടുക്കുവാനും അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ലൈസൻസ് ആയിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ വളരെ മനുഷ്യർക്ക് ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചതിന് യുവാനിയോഗിക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ചുറുകുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ശക്തിയും പ്രേരണയും ദൈവസഹായവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സഹായം ഇവിടെ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലിവാനിയോ ഇൻ്റർനാഷണൽ എന്ന ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ ദുബായിൽ UAE ഞങ്ങൾ ഇവിടെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ്. 2018 മുതലാണ് ഞങ്ങളിപ്പോൾ രജിസ്റ്റേർഡ് ആയത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ടുള്ള പ്രവർത്തനം ദുബായിൽ ഞങ്ങൾ നടത്തി വരികയാണ്. പ്രധാനമായിട്ടും എന്താണ് ലിവാനിയോ ഇൻ്റർനാഷണൽ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ,
ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പാട്രിയേറ്റ്സ് ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കൾ ഒരുമിച്ച് ആരംഭിച്ച ഒരു സംരംഭം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന നിലക്ക് ഞങ്ങൾ പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ അവയർനെസ് അതുപോലെ സെൽഫ് ഡെവലപ്മെൻറ്റ് അതുപോലെ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള സർവീസുകൾ അസോസിയേറ്റഡുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ് ഓർഗനൈസേഷൻ നിലക്കാണ് ഇപ്പം പ്രവർത്തിച്ചു വരുന്നത്. ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. അതായത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അതുപോലെ നമ്മുടെ വ്യക്തിത്വപരമായിട്ടുള്ള കുടുംബജീവിതം ബന്ധങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള അതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡിവിജ്വൽ ലെവലിലും ഗ്രൂപ്പ് ലെവലിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. വളരെ ചുരുക്കം വാക്കുകൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതിൻ്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ, പ്രധാനമായിട്ടും ഈ ഹെൽത്ത് അവയർനെസ്, അതുപോലെ സെൽഫ് ഡെവലപ്മെൻറ്റ്, അതുപോലെ കരിയർ ഡെവലപ്മെൻറ്റ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആ മേഖലയെ ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ. പിന്നെ വരുന്ന ഡിവിഷൻ ഫ്ലൈ ക്ലബ്ബാണ്, ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള. പിന്നെ ബിസിനസ് ക്ലബ്ബ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ചില ബിസിനസ് പ്രൊജക്റ്റുകൾ നിലവിൽ ദുബായിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മീറ്റപ്പ്സ് ആൻഡ് മെൻറ്ററിങ്, നിലവിൽ ദുബായിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ബിസിനസ് ഓൺടർപ്രണേഴ്സുമായിട്ടുള്ള മീറ്റപ്പുകൾ, അതുപോലെ നിലവിൽ വിജയകരമായിട്ട് സക്സസ്ഫുള്ളായിട്ട് ഇവിടെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങളും അതുപോലെ മെൻറ്ററിങ് കോച്ചിങ്ങും നമ്മൾ ഇവിടുത്തെ ടോപ്പ് ലീഡിങ് അസോസിയേറ്റുകൾ ഒരു ടൈഡപ്പ് ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻ സർവീസ് ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരെണ്ണം കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിവിഷൻസ് വരുന്നത്. ഇനി ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ ബെനഫിറ്റ്സ് കൂടെ പറഞ്ഞത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ, അതുപോലെ റിലേഷൻഷിപ്സ് ലെവലിൽ, പിന്നെ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ്സ്, പിന്നെ ഫൈനാൻഷ്യൽ ബെനഫിറ്റ്സ് എന്ന നിലക്ക് നമ്മൾ ബിസിനസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകൾ, പിന്നെ കോൺട്രിബ്യൂഷൻ ഫോർ ദ സൊസൈറ്റി, ദാറ്റ് ഇസ് മെയിൻ കോ പാർട്ട്. നമുക്കൊരു വാട്ട് വി ഗിവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് വി ഗെറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബെനഫിറ്റൽ പാർട്ട് ആൻഡ് താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട്. അതായത് നമ്മൾ ഈ ഒരു സെഷൻ വെൽനസ് എന്ന ഈ ഒരു സെഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു നമ്മുടെ ഹെൽത്ത് ഡയറ്റ് എങ്ങനെ എന്നതിനെ കുറിച്ച് ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് ഡോക്ടർ ധന്യശ്രീ അവർക്കെല്ലാം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ്. വിവിധ രീതിയിലുള്ള ആഹാര രീതികളിലൂടെ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആയുർവേദം എന്ന് പറയുമ്പം വെറൊരു ചികിത്സാ രീതി മാത്രമല്ല, മറിച്ച് ഒരു ചിട്ടയായ ജീവിതക്രമത്തിലൂടെയും ആഹാര രീതികളിലൂടെയും എങ്ങനെ രോഗങ്ങളെ തടഞ്ഞു നിർത്താം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൂടെ ആയുർവേദത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആയുർവേദത്തിൽ ആരോഗ്യം എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. സമദോഷ സമാദിശ്യ സമധാതുമല ക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യ അഭിധീയതേ. അതായത് ദോഷങ്ങളും ധാതുക്കളും മലങ്ങളും അഗ്നിയും സമമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു കലോറി ബേസ്ഡ് അല്ല, ഓരോരുത്തരുടെ ദോഷി നേച്ചർ ബേസ്ഡും ആയിട്ടാണ് ആയുർവേദത്തിൽ ഒരു ന്യൂട്രീഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് ആ ഒരു ബേസിക് ക്യാരക്ടേഴ്സ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. ഈ ലിവാനിയോ ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ എൽ സി എച്ച് എഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് നമ്മുടെ പരിപാടികൾ കുറച്ച് നീണ്ടുപോയി എങ്കിലും ഞാൻ എൻ്റെ സമയം കുറച്ച് കട്ട് ചെയ്യാണ്. നിലവിൽ അതിന് അനുവദിച്ച കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു. ഒരുപാട് എൽ സി എച്ച് എഫിൻ്റെ കാര്യങ്ങൾ ചെയ്തു വന്ന ഞാൻ ഏകദേശം 2 മാസങ്ങളായി തുടർന്നുകൊണ്ട് ഇരിക്കുന്നു ഈ ഡയറ്റ്. നിലവിൽ 90 kg ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ഏകദേശം 85 വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിലും കുറയേണ്ടതായിരുന്നു.
ആ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതെന്താ വെച്ചാല് ഇവിടെ പല അഡ്ജസ്റ്റ്മെന്റിന്റെ ആൾക്കാരുണ്ട് എന്നാണ് പേഴ്സണലി ഒരു ഒപ്പീനിയൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകൾക്കൊന്നും നമ്മൾ നിൽക്കരുത്. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ പ്രോപ്പറായി ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് മെയിനായിട്ട് മാനസിക സന്തോഷം, അതുപോലെ സ്കിന്നിന് ഒരു പ്രത്യേക ഒരു എനർജി, ഒരു ഊർജം, ശരീരത്തിന് മൊത്തത്തിൽ ഒരു ഊർജം വന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കരുതുകയാണ്. അതിന് ഞാൻ അബീഫ് സാറിനോട് നന്ദി പറയാം. അൽഹംദുലില്ലാ, നമുക്കിപ്പോൾ ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ ചാൻസ് ഹബീബ് സാറിനെ ഈ ദുബായിലുള്ള LCHF ഫോളോ ചെയ്യുന്ന ആളുകളുടെ മുന്നിലെത്തിക്കാൻ ഈ ലിവാനിയോ ഇൻ്റർനാഷണലിന് സാധിക്കുകയും അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും അത് ഫോളോ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു സംതൃപ്തി അത് മറ്റുള്ളവരെ അറിയിക്കുവാനും ആ ഹബീബ് സാറ് എന്ത് ഉദ്ദേശത്തിൽ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയോ അതേപോലെ ആ ഒരു അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഏകദേശം ഒരു പ്രമേയം എന്നുള്ള പ്രമേയം വരുന്ന വഴി എന്ന പുസ്തകം ഇറക്കുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി തന്നെ ലക്ഷക്കണക്കിന് റുപ്യ സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ആ ഒരു പരിപാടി നടത്തിയത്. ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ള കാശ് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് ഒരു സദക്ക ചെയ്യാ അല്ലെ സക്കാത്ത് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ തീർന്നു എന്നല്ല. സദക്കയിലും സക്കാത്തിലും പുണ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ തരത്തിലുള്ള പല പ്രവൃത്തികളുണ്ട്. ഒരു ജീവി ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സുഖം ദുഃഖം ആ സുഖങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക, ഞങ്ങൾ വളരെ രുചികരമായി കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം തന്നെ ഉണ്ടാക്കി എൻ്റെ സുഹൃത്തുക്കൾ കൂടി കൊടുക്കുക, അതൊക്കെ ഒരു അതാണ് മനുഷ്യൻ ചെയ്യേണ്ടുന്ന നന്മകൾ. പലരും വിചാരിക്കും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊല്ലത്തിൽ കൊടുക്കുന്ന ഒരു സക്കാത്ത് അല്ലെങ്കിൽ ഒരു സദക്ക അതോടുകൂടെ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു, ഞാനൊരു മുസ്ലിമായി ഇസ്ലാമായി അല്ലെങ്കിൽ ഒരു സ്ഥലപ്രവൃത്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായി എന്നുള്ളത്. അതിലേറ്റവും കൂടുതൽ അതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് തനിക്ക് കിട്ടിയ നന്മ മറ്റൊരിലേക്ക് എത്തിക്കുക, തനിക്ക് കിട്ടിയ അറിവ് മറ്റൊരുവരിൽ എത്തിക്കുക. അതാണ് ഏറ്റവും വലിയ സദക്ക. അതാണ് ജീവിതകാലം മുഴുവനും ജാരിയായി നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും അതിന് ജീവൻ കഴിഞ്ഞാലും മറ്റുള്ളവർ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ ഫോളോ ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ ഗുണം ആ റബ്ബ് നമ്മുടെ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇതിൽ പല ഇതുള്ളതുകൊണ്ട് ചില അറബിക് വേർഡുകൾ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, അത് സംസാരത്തിൻ്റെ ഇതിൽ പിന്നെ വരുന്നതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ ഞാനിത് തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. 2 മാസം മുമ്പ് ഏകദേശം 2 കൊല്ലം മുമ്പേ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന എൻ്റെ മരുമകനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ആ ഒരു ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം വെയിറ്റ് കുറയുന്നുള്ളത്, ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതോടുകൂടെ വെയിറ്റ് കുറയുമെന്നറിയാമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണെന്ന് അറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ജവാദ് എന്ന് പറഞ്ഞ തലശ്ശേരിയുള്ള അദ്ദേഹം എന്നോട് പറയുണ്ടായി ഇങ്ങനൊരു പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്, പിന്നെ നല്ലോണം ഷുഗർ കുറയുമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നതോടുകൂടി തടി എന്തായാലും കുറയും. ഷുഗറിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല, അത് നിങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുവാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് 5 ദിവസത്തിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ ഷുഗർ വല്ലാത്ത നല്ലോണം കുറഞ്ഞിരിക്കുന്നു, ഞാൻ ഇൻടേക്ക് ഇൻസുലിൻ എടുക്കുന്നത് ഞാൻ കുറച്ചിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ January 4 മുതൽ ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇന്ന് ഏകദേശം 2 മാസവും ചില്ലറയായി. അൽഹംദുലില്ല, എൻ്റെ അന്ന് എടുത്തുകൊണ്ടിരുന്ന ഇൻസുലിൻ ഫുള്ളായി പറ്റം നിർത്തി, ഗുളിക പിന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് രാത്രിയിൽ ഈ 130-140 നിൽക്കുന്നത് കൊണ്ട് ഒരു മെറ്റ്ഫോമിൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റ് തരത്തിൽ നോക്കാമെന്ന് പറഞ്ഞാൽ ഈ പ്രഷറാവട്ടെ ഷുഗറാവട്ടെ ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല, എങ്കിലും കൊളസ്ട്രോള് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ആദ്യം എനിക്ക് ഞാൻ അങ്ങനെ വിശ്വസിച്ചൊരു ഒരാളായിരുന്നു. അതുകൂടാതെ പണ്ട് കാലങ്ങളിലെ പറയാനുണ്ടായിരുന്നു ഈ ഷുഗർ പിന്നെ മാറാ രോഗമാണെന്ന് കരുതി പലരും ഇവൻ എന്ത് തളർച്ച വന്നാലും ഷുഗറാണ് ഷുഗറാണെന്ന് പറഞ്ഞ് സ്വയം ചടഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യരാണ് പലരും ഞാൻ കണ്ടത്, എൻ്റെ മുന്നിലിരിക്കുന്ന കുറേ ആളുകൾ. ഞാൻ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഹജ്ജും ഉംറയ്ക്കും വരുന്ന പലരും
അതുമായിട്ട് വരുമ്പോൾ അവർ വളരെ ക്ഷീണിതനായിട്ടും കുറേ മരുന്നും കുറേ ഇൻസുലിനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവരോട് ചോദിക്കും, അവർ ഷുഗറാണ് ഇനി എപ്പോഴാണ് ഇത്രയാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഷുഗർ എന്ന് പറയുന്ന സംഭവം ഒരു മാറാ രോഗമായിട്ടും അത് എന്തൊക്കെയോ അത് സൃഷ്ടിക്കുന്നു എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ്, 1500 കൊല്ലം മുമ്പ് ഖുർആനിൽ ഇറക്കിയപ്പോൾ തന്നെ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ രീതിയോട് മനുഷ്യൻ്റെ ജീവിത രീതിയോട് അടുപ്പിച്ച് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ രോഗങ്ങളും മറക്കുന്നവൻ റബ്ബാണ്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഖുർആൻ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ എനിക്ക് വിശ്വസിക്കേണ്ട എന്താണ്, ഈ സംഗതി മാറുമെന്ന് ഉറപ്പാണ്. ആ വിശ്വാസം എന്നിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ചങ്ങളതായിരിക്കുന്ന ക്ഷമ വേണം. ക്ഷമിച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ ആ സ്ഥലത്തിൽ എത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളെ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുത്തണമോ അതൊരു പരീക്ഷണത്തിലൂടെ റബ്ബ് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, അവിടെ എത്തി. പക്ഷേ ഇവിടെ കാണുന്ന ഇന്നിവിടെ കാണിരിക്കുന്ന ഈ സംതൃപ്തി അടഞ്ഞിരിക്കുന്നവർ അതിൽ നിന്ന് കടന്ന് ആ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇവിടെയുള്ള ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടാവാം ഈ ഒരു ഷുഗർ പേഷ്യൻസ് എന്നുള്ള ആ രാഗം അത് മാറ്റി, ആ രാഗം തന്നെ മാറ്റിയിട്ട് മറ്റൊരു രാഗത്തിലേക്ക് നീങ്ങുകയാണ്. ഷുഗർ ഒരു രോഗമല്ല എന്ന രീതി, അതിനാ ശരിയായ രീതിയിലുള്ള ഭക്ഷണത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പലരും ചോദിക്കും ഇനി വരാൻ പോകുന്നത് റമദാനല്ലേ എന്ത് ചെയ്യും, ഇനി വരാൻ പോകുന്ന റമദാനല്ലേ എന്ത് ചെയ്യും, ഈ റമദാനല്ലേ റമദാൻ്റെ നോമ്പ് പിടിക്കണമല്ലോ എന്ന് പഠിപ്പിച്ചതാരാണ്? നമ്മളെ റസൂൽ അള്ളാഹുവിൻ്റെ ഇസ്ലാമിലൂടെ പഠിപ്പിച്ചിട്ട് അതിനെ എടുക്കാനും ആ ഏത് രീതിയിൽ എടുക്കണമെന്നും പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ആ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല, ഒരു തരത്തിലും മറ്റൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരുന്നത് രണ്ടോ മൂന്നോ ഈത്തപ്പഴം കൊണ്ടും സംസം വെള്ളം കൊണ്ടുമാണ് നോമ്പ് എടുക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമേ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റമക്ക് വയറിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം ഭക്ഷണം കഴിക്കുക, മൂന്നിൽ മറ്റൊരു ഭാഗം വെള്ളം കഴിക്കുക, മറ്റൊരു ഭാഗം കാലിയാക്കി വിടണമെന്നാണ്. അതാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ റംസാനെ പറ്റി ചോദിക്കുന്നതിൽ അർത്ഥമില്ല. റംസാനിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇൻടേക്ക് നിങ്ങളുടെ ഫുഡ് എടുക്കണം, നിങ്ങളുടെ ഫുഡ് ഏത് രീതിയിൽ നിങ്ങൾ ചെയ്യണം, ഇബാദത്തിനെ നിങ്ങൾ തെറ്റുന്ന രീതിയിൽ ഒരു എന്തോ ആരോടോ ഉള്ള ദേഷ്യം തീർക്കുന്നത് മാതിരി ആയിരിക്കും ഒരു 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 അറ്റാക്കിംഗ് ആയിരിക്കും 6 മണിക്ക് ബാങ്ക് അല്ല 6:30 ബാങ്ക് കൊടുക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ഒരു 5-6 ഗ്ലാസ് ജ്യൂസ് പിന്നെ അത് മറ്റേത് ഒരു അറ്റാക്കിംഗ് ആയിരിക്കും. ഒരു എന്താ പറയേണ്ടത്, പിന്നെ തുരുതുരാ ഒരു 7 ഗോളും 8 ഗോളൊക്കെ അടിക്കുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു മറ്റേ ബ്രസീലിൻ്റെ, അതുപോലെ ആയിരിക്കും ഒരു ഒരേ അടി ആയിരിക്കും. അത് ഏകദേശം 1-2 മണിക്കൂർ ഇത് ഫുൾ ഇൻടേക്കിങ് ഇത് കൊടുക്കാനുള്ള സംഭവം എന്താണെന്നുള്ളത്, ഞങ്ങളുടെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇൻസുലിൻ എത്രയാണെന്ന്. ഒരു ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹബീബ് സാറിന് കേട്ടിരുന്നു ഞങ്ങളുടെ ഫുള്ളുള്ള ഏകദേശം 5 ലിറ്റർ പിന്നെ ബ്ലഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 5 ഗ്രാമായിട്ട് ഇൻസുലിനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾ കയറ്റിവിടുന്ന ഇൻസുലിനും ഗ്ലൂക്കോസും നിങ്ങൾ നോക്കിയാൽ മതി, ഒരു നേരത്തെ ഭക്ഷണത്തിൽ നോക്കിയാൽ മതി. ഞങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ട് മാത്രം നശിപ്പിച്ച ശരീരം ഇപ്പോൾ കിട്ടിയ ചാൻസ് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ലത് കിട്ടും, നല്ല രീതിയിൽ ജീവിക്കാം, നല്ല രീതിയിൽ മറ്റുള്ളവരെ കുടുംബത്തിനെ പോറ്റാനുള്ള ആരോഗ്യവും റബ്ബ് സുബ്ഹാനഹു വതാല പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാ ഈ ഒരു പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 1991 മുതൽ ചെറിയ നിലക്ക് ഷുഗർ വന്ന് അത്യാവശ്യം 260, 300, 320 ഒക്കെ ഷുഗർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കുറേ മരുന്ന് കഴിച്ചു, എന്നാൽ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടില്ല. കോട്ടക്കലാരോഗ്യശാലയിൽ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മരുന്ന് ഇത്ര കാലം ഉപയോഗിച്ചിട്ട് ആദ്യം കുറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ തീരെ കുറയുന്നില്ല, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെയും മരുന്ന് മാറ്റി എഴുതി തന്നു. അങ്ങനെ ആണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ 1 ജനുവരി ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ 2 ആഴ്ച വീക്ഷിച്ചു, പിന്നെ എനിക്ക് തരക്കേടില്ലാതെ തോന്നി, എനിക്കിഷ്ടപ്പെട്ട കുറേ ആളുകളും അതിലുണ്ട്, അപ്പോൾ വിശ്വസനീയമായ ഗ്രൂപ്പാണെന്ന് തോന്നി. അതിൻ്റെ ശേഷം ഞാനൊരു വോയിസ് ഇട്ടിരുന്നു, പിന്നെ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഹബീബ് സാറ് പറഞ്ഞു. ആദ്യം ഇപ്പോൾ ഫൈസൽ സാഹിബ് പറഞ്ഞ മാതിരി കറക്റ്റല്ലാതെ ഒരാഴ്ച പോയി, അപ്പോൾ എനിക്ക് അത്ര ഒരു എഫക്റ്റ് വന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നാണ്. അപ്പോൾ കറക്റ്റായിട്ട് റൂമിൽ ബാച്ചിലർ റൂമാണല്ലോ, മെസ്സെന്നൊക്കെ ഒഴിഞ്ഞ് കറക്റ്റ് ഫോളോ ചെയ്തു 2-3 ആഴ്ച. അത് കഴിഞ്ഞിട്ട് ലിപ്പിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്ത് ഞാൻ വിട്ടിരുന്നു. അത് എന്നെ
അതിശയിപ്പിച്ച കാര്യം രണ്ട് കാര്യമാണ്. ഒന്ന്, എത്രയോ കാലം മരുന്ന് കുടിച്ച് കുറയാത്ത എൻ്റെ ഷുഗർ 240 താഴെ ഞാൻ 5-6 വർഷമായിട്ട് കണ്ടിട്ടില്ല. അത് എനിക്കൊരു 130 ആയി. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ വലിയ ഒരു കാര്യം കണ്ടത്, 250 ട്രിഗ്ലിസൈഡ് ഉണ്ടായിരുന്നത് 104 ആയി. അത് അബീബ് സാർ പറഞ്ഞു വളരെ നല്ല റേറ്റാണ്. പിന്നെ ഞാൻ സമയം കൊടുത്തെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. ഈ ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഷുഗർ 290, പിന്നെ ഫാസ്റ്റിങ്ങിൽ 4 ഗുളിക കഴിക്കണമെന്നുണ്ട്, വെയ്റ്റ് 77-700 വെയ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ വയറ് 47.5 ഇത്ര ഉണ്ടായിരുന്നു. ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ഇതിൽ വരുന്നത്. അങ്ങനെ സാറ് പറഞ്ഞ ആ ഡയറ്റിലേക്ക് കൃത്യമായിട്ട് അന്ന് മുതൽ ഇപ്പോൾ ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് തൂക്കിയപ്പോൾ 64.5 കിലോ വെയ്റ്റ് ഉണ്ട്, 39 ഇഞ്ച് വയറ് ഇതായിട്ടുണ്ട്, ഷുഗർ 115. പിന്നെ മരുന്നുകളൊക്കെ ഒരു 1 ആഴ്ച കൊണ്ട് തന്നെ നിർത്തി. ഇപ്പോൾ എന്നെ അറിയുന്നവരൊക്കെ ഉണ്ടാവും, ഒക്കെ എല്ലാവരും എന്നെ ഇങ്ങനെ പരിചയമുണ്ടാവുള്ളൂ. ഇതിലുണ്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിന് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല, സാറിന് അറിയാൻ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇതന്നെ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. ഷുഗർ വന്നവർ ഇതിന്ന് രക്ഷപ്പെടണേ ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഈ ഡയറ്റ് അല്ലാണ്ട് ഇതിന് പരിഹാരമില്ല. കാരണം അത്രക്ക് മരുന്ന് കഴിച്ചു മതിയായിട്ട് നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. ഞാനൊരു 20 വർഷമായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളാണ്. ഒരു 5 വർഷത്തോളമായിട്ട് പ്രീ ഡയബറ്റിക്കുമാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു എൻ്റെ ഇൻസുലിൻ ലെവൽ ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ ഇൻസുലിൻ ലെവൽ വളരെ ലോ ആയിരുന്നു, ബിലോ 3-ൻ്റെയും താഴെ 1.82 ആയിരുന്നു ഇൻസുലിൻ ലെവൽ. അതിന് കാരണം ഹബീബ് സാറും അതുപോലെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നത് പാൻക്രിയാസിൽ ഫാറ്റ് വന്നിട്ട് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ലാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്തു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റിസൾട്ട് നോക്കി, അൽഹംദുലില്ല വളരെയധികം മാറ്റം വന്നിട്ടാണ് കണ്ടത്. വീണ്ടും തുടർന്ന് ഒരു 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയം നാട്ടിൽ പോയി. ഹബീബ് സാറ് വിശ്വസ്ത ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള അശ്വനി ലബോറട്ടറി പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ വളരെ അത്ഭുതം എന്ന് പറയട്ടെ, ഇൻസുലിൻ ലെവൽ 4.3 എത്തി. അതായത് ഇൻസുലിൻ ലെവൽ മേലോട്ട് പോയി നടത്തും, വേണ്ടത്ര ലെവൽ ഇൻസുലിൻ എൻ്റെ ശരീരത്തിൽ ഉൽപ്പാദനം ഉണ്ടായി. പിന്നെ നേരത്തെ തന്നെ ഞാൻ വളരെ സ്കിന്നി ആയിട്ടുള്ള ആളായതുകൊണ്ട് ശരീരത്തിന് അല്പം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോഴുള്ളൊരു ആശങ്ക. സാറിനോട് പല പ്രാവശ്യം ഞാൻ പരാതിപ്പെട്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിന് സാറ് കൂടുതൽ ഫാറ്റ് കഴിക്കണം, നിങ്ങൾ വേണ്ടത്ര ഫാറ്റ് കഴിക്കുന്നില്ല എന്നുള്ള ഇതാണ് സാറ് തന്ന ഉപദേശം. 98 മുതൽ എനിക്ക് ഷുഗർ തുടങ്ങി, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കൊളസ്ട്രോള് പ്രഷർ അങ്ങനെ അല്ലായി. 2 കൊല്ലം മുൻപ് എൻജിയോഗ്രാം കഴിഞ്ഞു. ജനുവരിയിലാണ് സാറിനെ പറ്റി ഉള്ള വിവരം, എൻ്റെ ഭാര്യയും എൻ്റെ മകനുമാണ് എന്നെ ഇവിടെ വിവരം പറഞ്ഞ്. ശരി, അപ്പം ഞാനപ്പോൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാനങ്ങനെ ഇതിൽ കണ്ടിന്യൂ ചെയ്തു. 1 മാസം കഴിഞ്ഞ് ചെക്കപ്പ് നടത്തിയപ്പോൾ വളരെ വ്യത്യാസം. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻ്റ് ചെയ്യുന്ന എൻ്റെ ഡോക്ടറെടുത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് മാന്ത്രിക വിദ്യയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ സാറിന് നേരിട്ട് കണ്ടിട്ടില്ല, അബീബ് സാറിന് ഫോട്ടോയിലും മറ്റുള്ളതിലും മാത്രമേ കണ്ടിട്ടുള്ളൂ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഹാർട്ടിനുള്ള ഗുളിക കണ്ടിന്യൂ ചെയ്യണം, ബാക്കിയൊക്കെ നിങ്ങൾ എന്തുകൊള്ളും ചെയ്തു. ഞാൻ ഷുഗർ എനിക്ക് തുടങ്ങിയിട്ടൊരു 6 വർഷത്തോളമായി. പിന്നെ മെഡിസിൻ ഒരു കണ്ടിന്യൂസ് ആയിരുന്നില്ല.
പിന്നെ ലാസ്റ്റ് ഞാനൊരു 6 മാസം മുമ്പാണ് മെഡിസിൻ നിർത്തിയത്. നിർത്താനുള്ള കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഡോക്ടറെ പേരും പറയുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് സാധാരണ 2 ടൈപ്പ് ടാബ്ലറ്റാണ് ഷുഗറിന് വേണ്ടിയിട്ട് എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ യു എയിൽ അബുദാബിയിൽ പ്രത്യേകിച്ച് നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ല, അത് വാങ്ങാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഫാർമസിയിൽ ചെന്നപ്പോൾ അതിലൊരു ടാബ്ലറ്റ് ഇൻഷുറൻസ് കവർ ചെയ്യാത്തതായിരുന്നു, അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു ബോക്സിന് 250 ദിർഹംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ലാബിൽ ഫാർമസിയിൽ പറഞ്ഞു ഞാൻ ഡോക്ടറോടൊന്നും കൂടെ കൺസൾട്ട് ചെയ്തിട്ട് വരാം, ആ ടാബ്ലറ്റ് മാറ്റി എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു, വിവരം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് കഴിക്കേണ്ടതാണ്. അപ്പോൾ അത്രയും നാൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ആവശ്യമില്ലാത്ത ടാബ്ലറ്റുകളായിരുന്നു. അന്ന് മുതൽ ഞാൻ മരുന്ന് കഴിക്കലും നിർത്തി. ഷുഗറിനുള്ള മരുന്ന് മാത്രമല്ല, എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു, അതിനൊന്നും പിന്നെ ഞാൻ മെഡിസിൻ എടുക്കാറില്ല. ജനുവരിയിലാണ് എനിക്ക് ആരോ ഒരു വാട്സപ്പ് മെസ്സേജ് നമ്മുടെ LCHF പറ്റിയായിട്ട്, ആരാണെന്നറിയില്ല, അദ്ദേഹത്തിന് എന്തായാലും നന്ദി അറിയിക്കുന്ന LCHF പറ്റിയിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് വന്നു. ഞാൻ വായിച്ചു നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്, ഞങ്ങളെ ഫാമിലി മൊത്തം ഷുഗർ പേഷ്യൻസാണ്, അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠന് അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. പിന്നീട് ഞാനത് മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ January 1 മുതൽ എൻ്റെ ജ്യേഷ്ഠനത് ഫോളോ ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇതാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് വളരെ വ്യത്യാസമുണ്ട്, ഷുഗർ ലെവലൊക്കെ വളരെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. January 7 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് January 7 ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അന്ന് എൻ്റെ ഷുഗർ ലെവൽ ഫാസ്റ്റിങ്ങിൽ 167 ആയിരുന്നു. പിന്നീട് ഞാൻ January 13 ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. അന്ന് 118 ആയിട്ട് അത് കുറഞ്ഞിരുന്നു. 118 പിന്നീട് കണ്ടത്. പിന്നെ ഫാറ്റ് ലിവർ നന്നായിട്ട് കുറഞ്ഞിരുന്നു. എൻ്റെ റിപ്പോർട്ട് അപ്പോൾ ഞാൻ അബീബ് സാറിന് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിന്നെ ഉപദേശങ്ങൾ തേടാറുണ്ടായിരുന്നു. അതുപ്രകാരം പിന്നെ യൂറിക് ആസിഡ് കുറച്ച് ഹൈ ലെവലായിരുന്നു, 13 ആയിരുന്നു ഞാൻ ഫസ്റ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായില്ല. റിപ്പോർട്ട് മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാണ് ചെയ്തത്. കാരണം ടാബ്ലറ്റ് എഴുതും, അത് കഴിക്കേണ്ടി വരും, അപ്പോൾ ടാബ്ലറ്റ് വാങ്ങണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഈ ഡയറ്റിൽ തന്നെ കണ്ടിന്യൂസ് ചെയ്തിട്ട് കുറക്കാമെന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. 2-ാമത്തെ ടെസ്റ്റിൽ യൂറിക് ആസിഡ് 9.8 ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി കുറയുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ സാർക്ക് ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞത് വേദന ഇല്ല എന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കണ്ട, വേദന ഉണ്ടെങ്കിൽ മാത്രം ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേദനയൊന്നും തോന്നിയിരുന്നില്ല, അതുകൊണ്ട് എൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്താണ്. ഞാൻ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് എഴുതിയത്, പക്ഷേ കിട്ടിയില്ല. എന്തുതന്നെയായാലും ഷുഗർ ലെവലിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫാസ്റ്റിങ് നമ്മൾ ഈ ഫാസ്റ്റിങ് നോക്കുമ്പോൾ ഡെയിലി 100-ൽ താഴെയാണ് ഷുഗർ ലെവൽ നിൽക്കുന്നത്. അപ്പോൾ ഡയറ്റിങ്ങിൽ വല്ലപ്പോഴൊക്കെ നമ്മളെ കൊളാടി പറഞ്ഞ പോലെ ചെറിയ കൃത്രിമങ്ങളൊക്കെ വരാറുണ്ട്. കാരണം നമ്മളൊരു എന്താണ് ഈ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാകും, അതിനെന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകും. അപ്പോൾ എന്നിട്ടും ഷുഗർ ലെവലിൽ വ്യത്യാസം വന്നിട്ടില്ല, 100-ൽ താഴെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കുറച്ചും കൂടെ ഹാർഡായിട്ട് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് എടുക്കും. പിന്നെ ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാതെ രാവിലെ എന്തെങ്കിലും കഴിച്ച് പിന്നെ രാത്രി കഴിക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾ 2 പേരാണ്, ഞാൻ ബാച്ചിലറായിട്ട് താമസിക്കുന്ന ആളാണ്, ഫ്ലാറ്റിൽ 14 പേര് താമസമുണ്ട്. 2 പേരാണ് ഞങ്ങളെ ഫ്ലാറ്റിൽ തുടങ്ങിയത്. ഇപ്പോൾ നിലവിൽ 10 പേരാണ് ഞങ്ങളെ LCHF മെസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ 10 പേര് ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. അതിൽ 3 പേര് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് ഫോളോ ചെയ്യാത്ത ഒരുപാട് പേര് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് മരുന്നില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. October 2 ആദ്യമായിട്ട് അബീബ് സാറിൻ്റെ വീഡിയോ കാണുന്നതും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നതൊക്കെ അങ്ങനെ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇടയിൽ അസുഖങ്ങളൊക്കെ തോന്നിയപ്പോൾ പേടിച്ചിട്ട്, കാരണം എല്ലാവർക്കും അറിയാലോ ഹൈ ഫാറ്റ് എന്ന് പറയുമ്പം, അങ്ങനെ പേടിച്ച ഇടയിൽ നിർത്തി, പെട്ടെന്ന് വയ്യാതെയൊക്കെ തോന്നിയപ്പം പിന്നെ ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ, പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഷുഗർ നോർമലായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും പേടിച്ച് പേടിച്ച് വീണ്ടും തുടങ്ങി, പിന്നെ ഇടയിലിടയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു 3 മന്ത്സ് ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു 5 kg കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം. അൽഹംദുലില്ലാ, പിന്നെ വളരെ സന്തോഷം. ഞാനൊരു പ്രീ ഡയബറ്റിക് ആയിരുന്നു. അതായത് കഴിഞ്ഞൊരു 1.5 വർഷത്തോളമായിട്ട് ശരീരമാസകലം പ്രത്യേകിച്ച് വേദനകളായിരുന്നു. ഈ നെക്ക് പെയിന്, ഹിപ്പ് പെയിന്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ കുറേ ഡോക്ടർമാരെ കാണിക്കും, അവർ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും, അങ്ങനെ അത് ചെയ്യും, കുറേ ടെസ്റ്റുകൾ നടത്തും, ഒന്നിലും ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വേദനയും മാറില്ല. ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ഇപ്പോൾ വൈറ്റമിൻ ഡി പിന്നെ വളരെ കുറയും, യൂറിക് ആസിഡ് കൂടും, പിന്നെ കൊളസ്ട്രോൾ കൂടും. ഷുഗർ ഞാനപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു അത് പിന്നെ ബോർഡർ ലെവലിലാണ്, ഇപ്പോൾ പിടിച്ചാൽ നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിന് അദ്ദേഹം ചെറിയ ചെറിയ ഗുളികകളൊക്കെ തന്നു. അത് തുടങ്ങിയ ഉടനെയാണ് ഈ ഇപ്പം നേരത്തെ സംസാരിച്ച ഗസിനി സാഹിബിൻ്റെ റൂമിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു. ഡിസംബറിലാണ് ഞാൻ പിന്നെ ചെക്കപ്പൊക്കെ നടത്തിയിരുന്നത്. ജനുവരി 7 മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ഈ സംഗതികൾ തുടങ്ങി. അതിനുശേഷം 62 കിലോ ഉണ്ടായിരുന്ന ഞാൻ 58 കിലോ ആയി, വളരെ കുറഞ്ഞു. പിന്നെ എനിക്ക് തന്നെ ഒരു ശരീരത്തിന് ഒരു ആയാസം, നടക്കാനും ഓടാനും ഒന്നും ഒരു പ്രശ്നമില്ലാതായി. നേരത്തെയൊക്കെ നടക്കുമ്പോൾ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഓടാൻ പേടിയായിരുന്നു. കാരണം കഥച്ചിട്ട് എവിടെയെങ്കിലും വീഴുക എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ആകെ വളരെ കുറഞ്ഞ ആളാണല്ലോ, 155 ഇപ്പോഴും കളിക്കാൻ പറ്റൂ, അങ്ങനത്തെ ആളാണ്. അപ്പോൾ പിന്നെ ആ ഒരവസ്ഥ ഉണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ട് നടക്കാനും പിന്നെ ഒരു ആയാസമൊക്കെ തോന്നിയപ്പോൾ ഞാനിത് ഫോളോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ അതിൽ പെട്ട ഒരു ബുദ്ധിമുട്ട് പറ്റിയ എന്താ വെച്ചാൽ, എനിക്ക് ഇടയ്ക്കൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നു. നാട്ടിൽ പോയത്തൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മൾ പിന്നെ ശരീരമൊക്കെ പെട്ടെന്ന് ശോഷിച്ചിട്ട് ഇങ്ങനെ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ചോദ്യം, എന്താ പറ്റിയത്? ഈ ചോദ്യം വളരെയധികം ഫേസ് ചെയ്തു ഞാൻ. പ്രത്യേകിച്ച് ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തായാലും തിന്നാതിരിക്കാൻ പറ്റില്ല, അവിടെ പോയിട്ട് എന്ത് വേണമെങ്കിൽ തിന്നോളൂ, ഇവിടെ വന്നാൽ എന്തായാലും നമ്മളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിർബന്ധിച്ചു. അങ്ങനെ അവിടുന്ന് അവരുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും കഴിച്ചു. തിരിച്ചു വന്നാകുമ്പോൾ 61 വീണ്ടും. അങ്ങനെ വീണ്ടും ഈ ഫെബ്രുവരി 6 മുതൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്നലെ നമ്മൾ തൂക്കിയപ്പോൾ 58 500 ആയിട്ടുണ്ട്. ഇൻഷാല്ലാ വീണ്ടും കുറയുക തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 55 എത്തിക്കണം, എന്നാലാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ ആയാസത്തോടു കൂടി. ഇപ്പോൾ ശരീരവേദന കുറച്ച് കുറവുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ സന്തോഷം പങ്കിടാനുള്ളത്.